ഹെൽത്ത് കോൺഷ്യസ് ബ്യൂട്ടി കോൺഷ്യസ് അങ്ങനത്തെ കാര്യങ്ങളില് ഇതിലെല്ലാം ഞാനാണ് കുറച്ച് നല്ലത് കേട്ടോ. തീർച്ചയായിട്ടും നല്ലതാണോ? ആണ്. ഓക്കെ, ഞാൻ മറന്ന പോലെ എന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ട് പുളം മുടി കട്ട് ചെയ്യണം, കളർ ചെയ്യണം. സോ അങ്ങനെയൊക്കെ പിന്നെ അർജുനായിട്ട് ചെയ്യാറുണ്ടോ? ഹെയർ ആണെങ്കിലും അല്ലെങ്കിൽ ബിയോർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസിലൊക്കെ ആണെങ്കിലും ഇല്ലാത്തപ്പോഴും ചെയ്യാൻ പാടില്ല ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ രണ്ട് മേഖലകൾ വിട്ടു. പിന്നെ ഫേഷ്യല് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യും കേട്ടോ, എല്ലാം ചെയ്യും. അതും എവിടെ പോകുന്നത്? നമ്മളിപ്പോ ആദ്യം പറയുന്നത് സ്ഥിരമായിട്ട് ഹെയറിന്റെ കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ സ്പായോ അതൊക്കെ ചെയ്യുന്ന ഡി ആൻ ഡിയിലാണ് പോകുന്നത്. കവടിയാർ, കവടിയാർ എന്ന് പറയാൻ പറ്റും നമ്മൾ നർമ്മദ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റ്. അവിടെ എല്ലാത്തിന്റെ പരിചയം വേണ്ടതാണ് ഞാൻ ഇപ്പഴാ പേര് പോലും ഓർത്തത്. അല്ല അല്ല, പരസ്യത്തിനല്ല, കാരണം ആൾക്കാർക്ക് പൊതുവെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പൊ നമ്മുടെ ഈ ഷോയിലൂടെ കണ്ടിട്ടായിരിക്കാം അവർ അങ്ങനെ ഒരു ട്രയൽ റൺ ഒക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മളിപ്പോ കവടിയാറിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, സോ ഗൈസ് നമ്മൾ ആദ്യം കവടിയാർ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ. അവിടുന്ന് നിങ്ങൾ പഠിച്ച സ്കൂളോ കോളേജോ പഠിച്ചിട്ടുണ്ടെങ്കിലേ, സ്കൂളോ കോളേജോ ട്യൂഷൻ ക്ലാസ്സോ ആരും ഇതുവരെ ഞങ്ങളുടെ എപ്പിസോഡിൽ ട്യൂഷൻ ക്ലാസ്സസ് കാണിച്ചിട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ കാണിക്കയില്ല. കാണിക്കോ? വളരെ വൃത്തിയായിട്ട് അനുഭവങ്ങളാണ് എനിക്ക് ട്യൂഷൻ ക്ലാസ്. ആണോ? അതെന്താണ്? കടുത്ത പ്രേമം, തേപ്പ്, കരച്ചിൽ, സൈക്കിൾ ഓടൽ, ചെയിൻ ചാണൽ കയ്യില്. ഞാൻ അറിഞ്ഞ ആദ്യം കണ്ട വീട് കാണിച്ചുതരാം, പക്ഷെ അത് കാണിക്കാൻ പറ്റുമെന്നോ? അത്രയ്ക്കും നമ്മുടെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവർക്കുള്ള വീടാണ് ഞങ്ങള് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന. ഇവിടെ ഈ പോകുന്ന വഴിക്കല്ലേ? അത് വഴുതക്കാട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഞാൻ അർജുൻ ചേട്ടനെ കാണുന്നത്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. കുഞ്ഞിൽ കുഞ്ഞിൽ വെച്ച കുഞ്ഞിൽ എന്ന് പറയുമ്പോ നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, അതോ ഫ്രണ്ട്സ് ഒന്നുമല്ല? ആ ശത്രുക്കൾ ഒന്നുമല്ല, മൈൻഡ് പോലും മൈൻഡ് പോലും കാണിച്ചിട്ടില്ല. ശരിയാ, ശരിക്കും മൈൻഡ് കാണിക്കാത്ത ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ തൂക്കിട്ടോ. അപ്പൊ ട്യൂഷൻ സെന്റർ കാണിച്ചു തരണേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിനി പോകുന്ന എനിക്ക് പല കാര്യങ്ങളും കാണും. തൽക്കാലം നമുക്കൊരു യാത്രയാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, കവടിയാറിലേക്ക്. ഇവരാണ് ഇത് ഫുള്ള് നോക്കി നടത്തുന്നത്. സൂപ്പറായി ഇരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും ഈ ഡിയാനെ നമ്മൾ കൊറേ നേരം കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങളുടെ അസിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നത്.